Hello everybody, I am Prince Sigrich and welcome to my new videos. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മുടിയെ എങ്ങനെ കെയർ ചെയ്യാം അതിനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്പർ 1, ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ ഒരു കപ്പ് ചൂടുവെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം. അങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അത് ഒരുപാട് ഗുണം കിട്ടുന്നതായിരിക്കും. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക. നമ്പർ 2, നിങ്ങൾ ഏത് ഹെയർ ട്രീറ്റ്മെൻ്റ് ഹെയർ പാക്ക് എടുത്താലും അതിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ ഒരു കാരണത്താലും മറന്നു പോകരുത്. കാരണം ഓയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്കാൾപ്പ് ഡ്രൈ ആയി പോവാൻ സാധ്യതയുണ്ട്. നമ്പർ 3, ഏത് ഹെയർ ട്രീറ്റ്മെൻ്റ് ആയാലും ഹെയർ പാക്ക് ആയാലും ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഒപ്പം തന്നെ ഒരു 20 മിനിറ്റിൽ കൂടുതൽ നമ്മൾ തലയിൽ വയ്ക്കേണ്ട ആവശ്യം ഇല്ല. നമ്പർ 4, നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, എണ്ണ ഒരുപാട് തേച്ചാൽ മാത്രമാണ് നമ്മുടെ മുടി വളരുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും എണ്ണം ഇട്ടില്ലെങ്കിൽ മുടി വളരില്ല എന്നുള്ളൊരു തെറ്റായ ചിന്താഗതിയാണത്. കാരണം നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ തലയിൽ എണ്ണ അപ്ലൈ ചെയ്യുക, നല്ലപോലെ മസാജിങ് ചെയ്യുക. പക്ഷേ എണ്ണ ഇട്ടാൽ ഉടനെ നമ്മൾ നല്ലപോലെ മസാജിങ് ചെയ്യുക. ആ മസാജിങ്ങിലൂടെയാണ് നമുക്ക് മുടിക്ക് ആവശ്യമായ ഒരു വളർച്ചയുടെ ഘട്ടം ഉണ്ടാകുന്നത്. തലയോട്ടിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നല്ലോണം രക്തയോട്ടങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മുടി വളരാനായിട്ട് പെട്ടെന്ന് അതിനുള്ള ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കും. നമ്പർ 5, കുളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഫാനിൻ്റെ ചുവട്ടിൽ നിന്ന് മുടി ഉണക്കാൻ പാടില്ല. നമ്പർ 6, നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാൻ പാടില്ല. കാരണം നനഞ്ഞ മുടി കെട്ടിവെച്ചാൽ മുടിയിൽ ബാഡ് സ്മെല്ലും അതുപോലെ മുടിക്കായയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്പർ 7, ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം നിങ്ങൾ ഷാംപു ചെയ്താൽ മതി. ബാക്കിയുള്ള സമയങ്ങൾ നിങ്ങൾ നല്ല താളിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് തല വാഷ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്പർ 8, തലയിൽ ഒരിക്കലും വിയർപ്പോ അഴുക്കോ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം വിയർപ്പും അഴുക്കും തലയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫോ അതുപോലെ മറ്റുള്ള ഫംഗൽ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. നമ്പർ 9, മുടി കൊഴിച്ചിലുള്ളവർ സ്റ്റീമിംഗ് കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നമ്മൾ സ്റ്റീമിംഗ് ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിലിന് ഒരുപാട് കുറവ് വരുന്നതാണ്. കാരണം പിന്നെ മറ്റുള്ള ഉറക്കം കുറഞ്ഞാലോ അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവ് കൊണ്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്പർ 10, മുടി കഴുകിയതിന് ശേഷം ഇളം വെയിലിൽ നമ്മൾ മുടി ഉണക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെയിലിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. അപ്പം മുടിക്ക് വളർച്ചയ്ക്ക് ആവശ്യം, മുടിക്ക് തിളക്കത്തിനും എല്ലാത്തിനും വൈറ്റമിൻ ഡി ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് സൂര്യപ്രകാശത്തു നിന്ന് മാത്രമേ വൈറ്റമിൻ ഡി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മുടി ഉണങ്ങുമ്പോൾ വെയിലത്ത് നിന്ന് മുടി ഉണക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്പർ 11, ഹെയർ ട്രീറ്റ്മെൻ്റ് എടുത്ത ശേഷം നിങ്ങളെ അത് പ്രത്യേകിച്ചും ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത ശേഷം നിങ്ങളുടെ ചീപ്പ്, ടർക്കി, ഫില്ലോ കവർ, ബെഡ്ഷീറ്റ് എല്ലാം തിളച്ച വെള്ളത്തിൽ കഴുകി അത് വൃത്തിയായി സൂക്ഷിക്കുക. ഇതെല്ലാം തിളച്ച വെള്ളത്തിൽ കഴുകിയ ശേഷം മാത്രമേ വീണ്ടും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനെ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.